Ya da oraya düşüyor. Adaya boyluktan ne? Çoğda çoğda gökü, çoğda gökü. Ayrıca başa tirici çoğda. Narendra Modi government alın ingilizde. അയ്യ അരിയന്റെ വയസ്സ തിരിച്ച് എന്റെ സുഹൃത്തെ ഗ്യാസിന്റെ വില കുറച്ച് കൊടുക്ക്, എന്താ കൊടുക്കാത്തെ? 15 ലക്ഷം കൊടുക്കുന്നു പറഞ്ഞ് സാധാരണക്കാരന്റെ ഗീസലേക്ക് കൊടുക്കുന്നു പറഞ്ഞ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? പെട്രോളിന്റെയും ഡീസലിന്റെയും വില എന്താ? 3.5 ലക്ഷം പാവപ്പെട്ട സാധാരണക്കാരന്റെ വീടുകളിൽ ഉജ്ജ്വല യോജനയിലൂടെ സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. ആരാ കൊടുത്തത്? നരേന്ദ്രമോദി സർക്കാരാണ്. പാവപ്പെട്ട സാധാരണക്കാർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തു, ഉജ്ജ്വല ഗ്യാസ് യോജന കൊടുത്തു. ഗ്യാസിന്റെ വില എത്രയാ? അല്ല, സൗജന്യമായിട്ടാണ് ഗ്യാസ് കണക്ഷൻ കൊടുത്തത്. 6 മാസം അല്ലേ? 6 മാസം കഴിഞ്ഞാൽ ഫ്രീ ഉണ്ടോ? കൊടുത്തല്ലോ. അല്ല, 6 മാസം കഴിഞ്ഞാൽ എത്ര കൊടുക്കണം? ചെയ്തത് 6 മാസം കഴിഞ്ഞാൽ എത്ര കൊടുക്കണം? അല്ല, ഞാൻ സൂചിപ്പിച്ചത് സാധാരണക്കാരായ ആളുകൾക്ക് സൗജന്യ കണക്ഷൻ അന്യമായിരുന്ന കാലത്താണ് അത് ജിയോ കൊടുക്കുന്നുണ്ട്. കണക്ഷൻ കൊടുത്തത് 3 മാസം ഫ്രീ ആയിരുന്നു ജിയോ. അത് കഴിഞ്ഞപ്പോ ജിയോ ചാർജ് കൂട്ടി. ഇതല്ലേ ഗ്യാസിന്റെ കാര്യത്തിൽ സംഭവിച്ചത്? ഒരു പ്രതികരണം കൂടെ. 470 രൂപയാണ് 2014 യു പി എ സർക്കാർ അധികാരത്തിൽ വിട്ടുപോകുമ്പോ ഗ്യാസിന്റെ വില. ഇന്ന് 1100 രൂപയാണ് സാധാരണക്കാരെന്ന് പറയുന്നത്. ആരിക്ക ഗ്യാസ് വെറുതെ കൊടുത്ത് പെട്രോൾ? അല്ല അല്ല, ഒന്നുകൂടി ഒരു വാർഡിൽ നിന്ന് ഒരാൾക്ക് കൊടുത്ത കാര്യമായി പറയുന്നത്. ഞാൻ പറയുന്നത് പെട്രോളിന്റെ വില 50 രൂപക്ക് പെട്രോൾ കിട്ടിയാൽ നിങ്ങൾക്ക് പൊറിക്കൂല പുളിക്കൂല എന്ന് പറഞ്ഞ പെട്രോളിന്റെ വില എത്രയാണ് ഒന്ന് ഇയാൾ പറഞ്ഞു തന്നെ. അത് കെ സുരേന്ദ്രൻ പറഞ്ഞത് അതിന് മറുപടി പറയണമെന്നില്ല. ഈ 10 വർഷക്കാലത്ത് ബി ജെ പിയുടെ ഭരണത്തിൽ കേവലമായ വള്ളു പറച്ചിലും ബടായും അല്ലാതെ അദാനിയുടെ സമ്പത്ത് വർദ്ധിച്ചു എന്നല്ലാതെ എന്താണ് ഉണ്ടായിട്ടില്ല? നമ്മുടെ നാട്ടില് ദേശീയ ഹൈവേ വന്നില്ലേ? വന്നു. അതൊക്കെ സംസ്ഥാന സർക്കാരിനെയും കൂടി പങ്കാളിത്തം കൊണ്ട് ഞങ്ങള് ഈ നാട്ടിലൊക്കെ പറയുന്നത് ഒരു കഥയുണ്ട്, രാജാവിന്റെ കഥ. ആ രാജാവിന്റെ കഥയിൽ രാജാവിനെ രാജസദസ്സിലെല്ലാം തന്നെ ഇങ്ങനെ പ്രകീർത്തിക്കും, നിങ്ങളെ വസ്ത്രം നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവസാനം ഒരു കുട്ടി പോകുമ്പോ പറഞ്ഞു രാജാവ് നഗ്നനാണ് എന്ന്. ഇവിടെ ഇന്ത്യയിൽ മണിപ്പൂരിൽ അതുപോലെ തന്നെ കന്ധമാലിലൊക്കെ ഉള്ള സാധാരണ ജനങ്ങളുടെ രക്തത്തിനുമേൽ, ആ രക്തത്താൽ കാങ്കിതമായ ഒരു നഗ്നനായ രാജാവല്ലാതെ ഈ രാജ്യത്ത് എന്താണ് ഒരു 10 വർഷക്കാലത്ത് ഭരണത്തിൽ ഉണ്ടായിട്ടുള്ളത്? ബി ജെ പി പ്രവർത്തകനെ ഉണ്ടല്ലോ കൈ ഉയർത്തി, ആരെ സംസാരിക്കാന്ന് പറഞ്ഞ ബി ജെ പി പ്രവർത്തകൻ ആരെങ്കിലും ഉണ്ടോ? ബി ജെ പി അറിയില്ലേ? മറുപടി, ഈ സർക്കാർ എന്തുകൊണ്ടായിരിക്കണം വടകരയിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നത്? ബി ജെ പി സർക്കാരിന് വോട്ട് ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്ക് എന്താനുകൂല്യം ചെയ്യുന്ന സമയത്തും മുൻപ് നമുക്ക് ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. മുൻപ് 178,000 കോടി, 220,000 കോടി ഈ കോടികളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഈ കളവിനും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അഴിമതിക്ക്. ഭൂമിയില്, പാതാളത്തില്, ആകാശത്തില്, ആദർശ കുംഭകോണം, ഈ ഫ്ലാറ്റിൽ അഴിമതി, അല്ലെങ്കിൽ ആദർശ കുംഭകോണത്തിൽപ്പെട്ട അശോക് ചവാൻ ഇവിടെ ഇപ്പോ നിലവില് യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് 10 വർഷം നടന്ന കൊടിയ അഴിമതിക്ക് ശേഷമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നത്.